ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരത്തെ എത്തണമെന്ന ദുബൈ അബുദാബി വിമാനത്താവള അധികൃതർ മുന്നറിയിപ്പ് നൽകി. സ്കൂൾ അവധിയും എക്സ്പോ 2020 സമാപനവും മൂലം യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് യാത്രക്കാർ നേരത്തെ എത്തണമെന്ന വിമാനത്താവള അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. വിമാനത്താവളത്തിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് മുൻകൂട്ടി കാണണം. ദുബൈ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1, ടെർമിനൽ 3 എന്നിവ വഴി യാത്ര ചെയ്യുന്നവർ വിമാനത്താവളത്തിലെത്താൻ പരമാവധി ദുബൈ മെട്രോ ഉപയോഗിക്കണമെന്ന് ടെർമിനൽ ഓപ്പറേഷൻസ് വിഭാഗം വൈസ് പ്രസിഡന്റ് ഈസാൽ ഷംസി പറഞ്ഞു. എക്സ്പോയിലെ അവസാന വാരാന്ത്യാവധി ദിനങ്ങളായ മാർച്ച് 25 മുതൽ 28 വരെയും സ്കൂളുകൾ തുറക്കുന്ന ഏപ്രിൽ 7 മുതൽ 9 വരെയുമാണ് തിരക്കിന് സാധ്യത. UK, മാലദ്വീപ്, ബഹ്റൈൻ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയ സാഹചര്യത്തിൽ അബുദാബി വിമാനത്താവളത്തിലും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഇത്തിഹാദ് എയർലൈൻസ് അധികൃതരും പറഞ്ഞു. വിമാനത്താവളത്തിൽ എത്തുന്നത് നേരത്തെയാക്കുന്നതിന് പുറമെ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനം പ്രയോജനപ്പെടുത്തണം. UAE താമസ വിസയുള്ള 12 വയസ്സിനു മുകളിലുള്ളവർ വിമാനത്താവളങ്ങളിലെ സ്മാർട്ട് ഗേറ്റ് പ്രയോജനപ്പെടുത്തുന്നത് സമയം ലാഭിക്കാൻ സഹായിക്കും. വിമാനം പുറപ്പെടുന്ന സമയവും ടെർമിനലും യാത്രയ്ക്ക് മുമ്പ് പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുബൈ എക്സ്പോ അവസാനിക്കുന്ന ദിനങ്ങളിൽ വൻ തിരക്കാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ലോക ഗവൺമെന്റ് ഉച്ചകോടിയും ആകർഷകമായ സംഗീത പരിപാടികൾ ഉൾപ്പെടെ നിരവധി പരിപാടികൾ എക്സ്പോയിൽ ഒരുക്കുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇതുവരെ എക്സ്പോ കാണാത്തവരും ഈ ദിവസങ്ങളിൽ ദുബൈയിലേക്ക് ഒഴുകിയെത്താനാണ് സാധ്യത. ദുബൈയിലെത്തിയവർ കൂട്ടമായി മടങ്ങുന്നതും ഈ ദിവസങ്ങളിലായിരിക്കും. ഈ 2 ആഴ്ചകളിലായി ദുബൈ വിമാനത്താവളത്തിൽ നിന്ന് 7 ലക്ഷം യാത്രക്കാർ യാത്ര ചെയ്യുമെന്നാണ് എമിറേറ്റ്സ് പറയുന്നത്. 6.20 ലക്ഷം യാത്രക്കാർ മടങ്ങിയെത്തുമെന്നും കരുതുന്നു. യാത്രക്കാരിൽ ഏറെയും ഇന്ത്യയിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വേനൽക്കാല സർവീസ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം രാജ്യാന്തര വിമാന സർവീസുകൾ മാത്രം നടത്തുന്നവയിൽ ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമെന്ന നേട്ടം ദുബായ് വിമാനത്താവളം കരസ്ഥമാക്കിയിരുന്നു. ഡിസംബറിൽ 35.42 ലക്ഷം സീറ്റുകളാണ് ദുബായ് നൽകുന്നത്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളമാണ് 2ാം സ്ഥാനത്ത്. ദുബായിയേക്കാൾ 10 ലക്ഷം സീറ്റുകൾ കുറവായിരുന്നുവെന്നാണ് ആഗോള സഞ്ചാര വിവരദാതാക്കളായ OAG കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ആംസ്റ്റർഡാം വിമാനത്താവളമാണ് 3ാം സ്ഥാനത്ത്. 24.2 ലക്ഷം സീറ്റുകളാണ് ആംസ്റ്റർഡാം വിമാനത്താവളം നൽകിയത്. കോവിഡ് വൈറസ് വ്യാപനത്തിന് മുൻപുള്ളതിനെ അപേക്ഷിച്ച് എത്ര ഷെഡ്യൂൾ സീറ്റുകൾ നൽകിയിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പദവി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ മധ്യത്തോടെ ദുബായ് വിമാനത്താവളം പൂർണ്ണ ശേഷിയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതേസമയം ആഭ്യന്തര രാജ്യാന്തര സർവീസുകളുടെ എത്ര യാത്രക്കാർ സഞ്ചരിച്ചു എന്നത് പരിഗണിച്ചാണ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമെന്ന പദവി നൽകുന്നത്.